ഏവർക്കും മെട്രോ പോസ്റ്റിലേക്ക് സ്വാഗതം. ബോളിവുഡ് നടൻ ഷാരൂഖ് ഖാന്റെ മകന്റെ അറസ്റ്റ് ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ലഹരിയുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് എന്നത് ഞെട്ടലിന്റെ ആക്കം കൂട്ടുന്നു. എല്ലാ ഭാഷകളിലെയും താരങ്ങളുടെ മക്കൾ കൂടുതലും ചെന്നപ്പെടുന്ന കേസുകൾ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടവയാണ്. സിനിമാ മേഖലയിലുള്ളവരിൽ പലരും ലഹരി ഇടപാടുമായി നേരിട്ടോ അല്ലാതെയോ ബന്ധം സൂക്ഷിക്കുന്നവരാണ്. മലയാളത്തിലും ലഹരിമരുന്നിന്റെ പിടിയിലുള്ള നിരവധി താരങ്ങളുണ്ടെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ്. ബോളിവുഡ് നടൻ ഷാരൂഖ് ഖാന്റെ മകൻ ആര്യന്റെ അറസ്റ്റ് മലയാള സിനിമയ്ക്ക് ഒരു പാഠമാകട്ടെ എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. മലയാള ചലച്ചിത്ര ലോകത്ത് ലഹരിക്കൊപ്പം നീന്തുന്ന വമ്പന്മാർ എന്നാണ് കുടുങ്ങുന്നതെന്ന് പറയാൻ പറ്റില്ല. ഷാരൂഖ് ഖാന്റെ മകനേക്കാൾ വലുതല്ലോ ഇവരാരുമെന്നും അഷ്റഫ് കുറിക്കുന്നു. ബിനീഷിനേക്കാൾ വമ്പൻ സ്രാവുകൾ വെളിയിൽ ഇന്നും വിഹരിക്കുകയാണെന്നും സംവിധായകൻ കൂട്ടിച്ചേർക്കുന്നു. ലഹരിയോടുള്ള ഈ ആഭിമുഖ്യം അവസാനിപ്പിച്ചില്ലെങ്കിൽ മലയാള പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന വാർത്തകൾ താമസിക്കാതെ കേൾക്കേണ്ടി വരുമെന്നും അഷ്റഫ് മുന്നറിയിപ്പ് നൽകുന്നു. ആലപ്പി അഷ്റഫിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ബോളിവുഡ് മലയാള സിനിമയ്ക്ക് ഒരു പാഠമാകട്ടെ. ഷാരൂഖ് ഖാന്റെ മകനെ ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത് ബോളിവുഡിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. ആര്യൻ ഖാൻ അറസ്റ്റിലായ ആഡംബര കപ്പൽ കൊച്ചിയിലും വന്നു പോകാറുണ്ടെന്നത് ഇവിടെയും ചിലരുടെ ചങ്കിടിപ്പ് വർദ്ധിപ്പിച്ചേക്കും. ചലച്ചിത്ര മേഖലയിലെ ആധുനികവൽക്കരണത്തിന്റെ ഉപോൽപ്പന്നമാണ് ലഹരിയുടെ ഈ അതിപ്രസരം. മലയാള സിനിമയിലെ ലഹരിമരുന്ന് മാഫിയയെ കുറിച്ച് മുൻപ് സിനിമാ സംഘടനകൾ ആക്ഷേപം ഉന്നയിച്ചപ്പോൾ തെളിവ് കൊണ്ടുവന്നാൽ അന്വേഷിക്കാമെന്നതായിരുന്നു അന്നത്തെ സർക്കാർ നിലപാട്. എന്നാൽ സിനിമാ സംഘടനകളിൽ ആരും തെളിവുകളൊന്നും നൽകാതെയാണ് നടൻ ബിനീഷ് കൊടിയേരി അറസ്റ്റിലായത്. ആരോപണമുയർന്നപ്പോൾ തന്നെ അന്വേഷിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ബിനീഷിന് ഇന്നീ ഗതി വരില്ലായിരുന്നു. ബിനീഷിനേക്കാൾ വമ്പൻ സ്രാവുകൾ വെളിയിൽ നിന്നും വിഹരിക്കുകയാണ്. ബിനീഷ് വെറും നത്തോലി മാത്രം, വലയിൽ വീണ ചെറുമീൻ. ഇപ്പോൾ ഞെട്ടിയത് ബോളിവുഡാണെങ്കിൽ മലയാള ചലച്ചിത്ര ലോകം ഞെട്ടാൻ ഒരുപക്ഷെ അധികകാലം വേണ്ടിവരില്ല. മലയാള ചലച്ചിത്ര ലോകത്ത് ലഹരിക്കൊപ്പം നീന്തുന്ന വമ്പന്മാർ എന്നാണ് കുടുങ്ങുന്നതെന്ന് പറയാൻ പറ്റില്ല. ഷാരൂഖ് ഖാന്റെ മകനേക്കാൾ വലുതല്ലോ ഇവരാരും. അത്യുന്നതങ്ങളിൽ വിരാജിക്കുന്ന ഇവരിൽ പലരുടെയും മേൽ അന്വേഷണത്തിന്റെ കണ്ണുകളുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പിടിക്കപ്പെട്ടാൽ ഇതുവരെ നേടിയതെല്ലാം നഷ്ടപ്പെടാൻ ഒരു നിമിഷം മതി. കാരാഗ്രഹത്തിലെ കാത്തിരിപ്പ് എല്ലാം തകർത്തെറിയും സൂക്ഷിച്ചില്ലെങ്കിൽ. ലഹരിയോടുള്ള ഈ ആഭിമുഖ്യം ഇവർ അവസാനിപ്പിച്ചില്ലെങ്കിൽ മലയാള പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന ആ വാർത്തകൾ താമസിയാതെ നമുക്ക് ഇനിയും കേൾക്കേണ്ടി വരും. സ്വയം തിരുത്താൻ ഇനിയും സമയം ബാക്കിയുണ്ട്. ദയവായി ആ അവസരം പാഴാക്കരുതേ. വാർത്തകൾ വിശകലനങ്ങൾ പ്രത്യേക പരിപാടിയിൽ എന്നിവയ്ക്കായി മെട്രോ പോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.